ജർമ്മനിയിലെ ഹോസ്റ്റൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കോട്ടയം അപ്പാഞ്ചറ സ്വദേശി നികിതയെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സ്റ്റുഡൻസ് ഹോസ്റ്റലിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കീൽ ക്രിസ്ത്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിൻ ലൈഫ് സയൻസ് വിദ്യാർത്ഥിയായിരുന്നു നികിത മരിക്കുന്നതിന് മുൻപുള്ള രാത്രി ബുധനാഴ്ച ഒരു മണിവരെ നികിത ഛത്തീസ്ഗഡിൽ സൈനിക ആശുപത്രിയിൽ നേഴ്സായ അമ്മ ട്രീസയോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം കൂട്ടുകാരിക്കൊപ്പം വിനോദയാത്ര പോകുന്നതിന് അനുവാദം ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നികിതയുടെ അമ്മ വെളിപ്പെടുത്തുന്നത് എന്നാൽ വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ആത്മഹത്യാ കുറിപ്പ് കഴിഞ്ഞ വ്യാഴാഴ്ചയോടുകൂടെ തന്നെ കിട്ടത്തക്ക രീതിയിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ടാണ് ആത്മഹത്യ ചെയ്തെന്ന വിവരവും ലഭിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണത്തിലെ ദുരൂഹത വ്യക്തമാവുകയുള്ളൂ ജർമ്മനിയിലെ പോലീസ് നടപടി പൂർത്തിയായ ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുകയെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് മന്ത്രി വി എൻ വാസവൻ കളക്ടർ എം അഞ്ചന എന്നിവർ നികിതയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു കൂടാതെ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി തോമസ് ചാഴിയടൻ എം പി എന്നിവർ കേന്ദ്രമന്ത്രി മുരളീധരനുമായും ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയും ചെയ്തു ഒൻപത് മാസം മുൻപാണ് നാട്ടിൽ നിന്നും നികിത പഠനത്തിനായി ജർമ്മനിയിലേക്ക് പോയത് വ്യാഴാഴ്ച രാവിലെ നികുതിയെ കാണാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ബുധനാഴ്ച രാത്രിയിൽ മരണം സംഭവിച്ചതായാണ് കീൽ പോലീസ് കമ്മീഷണർ അറിയിച്ചതും ഉടൻ തന്നെ എമർജൻസി ഭാഗത്തിലെ ഡോക്ടറെ അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കോട്ടയം പോഴിക്കാൽ മുടക്കാമ്പുറത്ത് വീട്ടിൽ ബെന്നി എബ്രഹാമിന്റെയും ട്രീസാ ബുടേയും മകളാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചതായി നികിതയുടെ ബന്ധുക്കളെ സന്ദർശിച്ച് മോൻ ജോസഫ് എം എൽ എ അറിയിച്ചു പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സമ്മർ സെമസ്റ്ററിൽ നികിതയ്ക്കൊപ്പം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് അതേസമയം നോർക്കയും എംബസിയുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു മരണത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം നടത്തി മരണകാരണം വ്യക്തമായ ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ബന്ധുക്കളും അറിയിച്ചു അതേസമയം മദ്രാസ് ഐ ഐ ടിക്കുള്ളിൽ മലയാളി ഗവേഷക വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആഭ്യന്തരാന്വേഷണം ഉണ്ടാവില്ല എന്നും എന്നാൽ പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നുമാണ് മദ്രാസ് ഐ ഐടി വ്യക്തമാക്കുന്നത് മലയാളിയായ പ്രോജക്ട് കോർഡിനേറ്ററായ ഉണ്ണികൃഷ്ണൻ നായരുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ഐ ഐ ടിയിലെ ഹോക്കി ഗ്രൗണ്ടിന് സമീപം കണ്ടെത്തിയത് എറണാകുളം സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ നായർ തുടക്കത്തിൽ കൊലപാതകമാണെന്ന നിലയിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു പോലീസും ആത്മഹത്യാ സാധ്യതകൾ തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പതിനൊന്ന് പേജുള്ള ആത്മഹത്യ കുറിപ്പ് പോലീസ് കണ്ടെത്തുകയായിരുന്നു മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കുന്നത് തന്റെ മരണത്തിന് ഉത്തരവാദികളായി ആരുടെയും പേര് ഉണ്ണികൃഷ്ണൻ എഴുതിയിട്ടില്ലെന്നും ഗവേഷണവുമായി മുന്നോട്ടു പോകാൻ സാധിക്കാത്ത മാനസികാവസ്ഥയിലാണ് താനെന്നും കുറിപ്പിലുള്ളതായി പോലീസ് വ്യക്തമാക്കുന്നു രാവിലെ ക്യാമ്പസിലേക്ക് പോയ ഉണ്ണികൃഷ്ണനെ പിന്നെ കണ്ടിട്ടില്ല എന്നാണ് സുഹൃത്തുക്കൾ നൽകിയ മൊഴിയും ബൈക്കിൽ നിന്നും പെട്രോൾ ശേഖരിച്ചെത്തി ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ആത്മഹത്യ ചെയ്തതാകുമെന്നാണ് പോലീസ് നിഗമനവും പൂർണമായും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹവും

പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് മദ്രാസ് ഐ ഐ ടി വ്യക്തമാക്കുന്നതും